ഹല്ലേലൂയ. എന്നിട്ട് ദൈവം പറഞ്ഞു, നിന്റെ വശത്തായിരം പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അവർ നിന്നോട് അടുത്തു വരികയില്ല. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, 1,000 ആയും 10,000 ആയും എനിക്കെതിരെ വരുന്നതിനെ എൻ്റെ ഇരുവശങ്ങളിലേക്കും ചിതറിച്ചു കളയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഇരിക്കുകയാണല്ലോ എന്ന് ഞാൻ ധൈര്യപ്പെട്ടു. പ്രേസിലൂടെ ആ ദേശത്തുനിന്ന് മാറിപ്പോയി. അടുത്ത ദേശത്ത് ഇതുപോലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒത്തുതീർപ്പിനാരും വന്നില്ല. അവർ എൻ്റെ പിതാവുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. പ്രേസിലൂടെ ചില പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, അതെ, ഞാൻ പ്രത്യാശ വെച്ചിരുന്ന ചിലർ, പ്രേസിലൂടെ ഇവരുടെ പ്രേരണയാൽ, അല്ലെങ്കിൽ ഞാൻ പ്രേസിലൂടെ എഴുന്നേൽക്കരുത് പൊങ്ങി വരുന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ എന്നെ തകർക്കാൻ ശ്രമിച്ച പൈശാചികന്റെ പ്രേരണയാൽ എനിക്കെതിരെ തിരിഞ്ഞു വന്ന അനുഭവം ഉണ്ടായി. എന്റെ പിതാവുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞ പാരിതോഷികത്തിൽ പ്രേസിലോട് വീണുപോയിട്ട് ഹല്ലേലൂയ എന്നെ പിടിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ തയ്യാറായി വന്നു. വാഹനവുമായിട്ട് വന്നിട്ട് പറഞ്ഞു, നിന്റെ പിതാവ് ഒരു കുഴപ്പമില്ല, പ്രശ്നവുമില്ല, നിന്നെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞേക്കുക. നീ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടം അനുഭവിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്. പ്രേസിലോട്ട് പോരെങ്കിൽ ദേശക്കാരും കൂടെ എന്നെ പ്രസ് ചെയ്തു. അവരും കൂടെ ഉപദേശിച്ചു, കുഞ്ഞ നീ പോ, ഹല്ലേലൂയ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നത്, ഹല്ലേലൂയ നീ ചെയ്യാത്ത കുറ്റത്തിന് നീ എന്തിനാ, പ്രേസിലോടെ ഹല്ലേലൂയ, അതെ, നീ ഇങ്ങനെ അനീതി അനുഭവിക്കുന്നത്, പോവെന്ന് പറഞ്ഞു. എന്നെ പിടിച്ചു വലിച്ച് വാഹനത്തിൽ കയറ്റാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് വരാം, ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അകത്ത് റൂമിൽ കയറി മുട്ടിന്മേന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് യെശയ്യാ പ്രവചനം 43:2 താഴോട്ട് വായിക്കാൻ പ്രേരണ വന്നു. ഞാൻ അതെടുത്ത് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നദി നിന്നെ മുക്കിക്കളകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് തോന്നി, അത് വെള്ളത്തിന് നദിക്ക് സമാനമായി പ്രശ്നം വരും, ദൈവം എന്നോട് കൂടെ ഇരിക്കുമെന്ന്. എന്നാൽ വീട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പിതാവ് ഹല്ലേലൂയ പ്രേസിലെ കൊണ്ടുവന്നവരെ അതെ യാത്ര അയച്ചിട്ട് തിരികെ വരുമ്പോൾ ഞാൻ മുറ്റത്ത് നിൽക്കി അകത്തോട്ട് കയറുന്നില്ല. കാരണം എൻ്റെ ചിന്ത ഇതാണ്, ഞാൻ മുറ്റം മുഴുവൻ ഇങ്ങനെ വീക്ഷിച്ചു. എൻ്റെ ചിന്ത ഇതാണ്, ദൈവമേ എൻ്റെ ശരീരത്തിലെ എല്ലാ രക്തവും അതെ ഇവിടെ ഒഴുക്കിയിട്ടാണല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, എന്നെ ഇറക്കി വിട്ടത്. ഇനി എങ്ങനെ കർത്താവ്, ഇനി എന്തൊരു പ്രതികൂല ദൈവമേ എനിക്ക് വരാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നതാ. ഹല്ലേലൂയ പ്രേസിലോട്, എൻ്റെ പിതാവ് ഇങ്ങോട്ട് വന്നിട്ട് നാട്ടുകാർ കണ്ടാൽ പിതാവിന് പ്രശ്നമുണ്ടാകും, രഹസ്യമായിട്ട് കൊണ്ടുവന്നതാ. നാട്ടുകാരെ കാണിക്കാൻ നിൽക്കുകയാണോ ചോദിച്ചിട്ട് മുടിക്ക് ചുറ്റി പിടിച്ച് അകത്തോട്ട് കയറുന്ന് പറഞ്ഞ് തള്ളി അകത്തേക്ക് വിട്ടു. അകത്തേക്ക് വിടുമ്പോൾ ചെന്ന് ഭിത്തിയിൽ അടിച്ച് ഞാൻ താഴെ വീണു. യേശുവെ എന്ന് വിളിക്കുമ്പോൾ ഓടി വന്ന് വായടച്ച് ചവിട്ടിയിട്ട് പറഞ്ഞു, ഈ യേശുവിനെ ഇനി നീ വിളിക്കരുത്. ഹല്ലേലൂയ, യേശു ദൈവമായിരുന്നെങ്കിൽ, നീ വിളിക്കുന്നത് പോലൊരു ശക്തിയുള്ളവനായിരുന്നെങ്കിൽ ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് വരാൻ അവൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ, അതുകൊണ്ട് നീ അവനെ മറന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു. എന്നിട്ട് പള്ളിക്കാർക്ക് വിവരം കൊടുത്തു, പ്രേസിലോട് വിവാഹം നടത്താൻ ശ്രമിച്ചു. ഞാൻ പിതാവിനോട് പറഞ്ഞു, 2 നിങ്ങൾ ഒത്തിരി കാശ് ചെലവഴിച്ചു, എൻ്റെ വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നിങ്ങൾ ഒരുക്കി, പക്ഷേ എൻ്റെ ദൈവം അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ വിവാഹം നടന്നില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം എനിക്കൊരു വിവാഹം വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവവേലയ്ക്ക് സഹായമാകുന്ന തുണയാകുന്ന ഒരു വ്യക്തിയെ ദൈവം എനിക്ക് ഒരുക്കും, അല്ല ഒരു മൗലവിയെ ഞാൻ വിവാഹം കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. പിതാവിന് ദേഷ്യമുണ്ടായി. പിടിയും വലിയും ഒന്നും തള്ളും നടക്കുമ്പോൾ പിതാവിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അതേടി നിന്നെ ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കാം. പ്രേസലോട് കോടതി, നീ കോടതിയിലോട്ട് ചെല്ലുമ്പോൾ കോടതി നടത്തി തരുമായിരിക്കും, പക്ഷേ അങ്ങനെ നീ ഒരു ക്രിസ്ത്യാനി വിവാഹം കഴിച്ച് നിന്നിൽ നിന്ന് ഇനി ഹറാമ്യ സന്തതികൾ അതെ ഇസ്ലാമിന് വിരുദ്ധമായിട്ട് പോയ നിന്നിൽ നിന്ന് സന്തതിയിൽ ക്രിസ്ത്യാനിൻ്റെ ക്രിസ്ത്യാനിയുടെ സന്തതി പിറന്ന് അതേ പ്രശ്നം എൻ്റെ കുടുംബത്തിൻ്റെ ശാപത്തിൻ്റെ പരമ്പരയെ വർദ്ധിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് പ്രേക്ഷരോട് എന്നെ ആ ഞാൻ ചവിട്ടുകയും ഉപദ്രവിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് എനിക്ക് പ്രേക്ഷരോട് ശക്തമായ വേദന എൻ്റെ ഉദരത്തിലുണ്ടായി. ഞാൻ ബോധം കെട്ടി താഴേക്ക് വീഴുവാനിടയായി. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല പ്രേസിലോട്. എന്നാൽ ഹല്ലേലൂയ, പിന്നീട് സംഭവിച്ചതെല്ലാം എൻ്റെ മാതാവും പിതാവും മറ്റുള്ള ചില ആൾക്കാരും പറഞ്ഞുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എൻ്റെ ഓർമ്മയിലുള്ള കാര്യമല്ല. ബോധം കെട്ട് താഴെ വീഴുമ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് തോന്നി ഞാൻ മരിച്ചുപോയെന്ന്. കാരണം എൻ്റെ ശരീരത്തിലെ ബ്ലഡ് പ്രേസിലെ റൂമിൽ മുഴുവൻ ഒഴുകി നിറഞ്ഞു. ഹല്ലേലൂയ, അവർ നോക്കുമ്പോൾ പ്രേസിലെ എൻ്റെ ഗർഭപാത്രത്തിന് ചലനമുണ്ടായി. ഹല്ലേലൂയ, പിതാവിൻ്റെ ചവിട്ടേറ്റിട്ട് പിതാവിന് ഭയമായി. കാരണം മരിച്ചുപോയെന്ന് നാട്ടുകാരറിഞ്ഞ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. മാതാവിനോട് നിലവിളിക്കരുതെന്ന് പറഞ്ഞ് വായി തുണിതിരികി റൂമിലൊരറ്റത്ത് കെട്ടിയിട്ടു. സ്കൂളിൽ ചെന്ന് സഹോദരങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരുടെ വായിൽ രഹസ്യമിരിക്കത്തില്ല, അതുകൊണ്ട് വിളിച്ച് ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. റൂമെല്ലാം പുറത്ത് നിന്ന് പൂട്ടി അവർ ദൂരദേശത്ത് പോകുകയാണെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു. അകത്ത് കയറിയിരുന്നു, രാത്രിയായി. റൂമിലെ രക്തമെല്ലാം പിതാവ് തുടച്ചു കളഞ്ഞിട്ട് എൻ്റെ ശരീരം ഒരു ചാക്കിൽ കെട്ടി പ്രേസിലെ ചുമന്ന് ഇത്തിക്കര നദി എന്ന് പറയും ഞങ്ങളുടെ ദേശത്തൂടെ വീടിൻ്റെ ഭവനത്തിൻ്റെ അരികത്തൂടെ ഒഴുകുന്നത് ഈ നദിയിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ട് എൻ്റെ പിതാവ് മടങ്ങിപ്പോയി. ഹല്ലേലൂയ, ആ സമയത്താണ് ദൈവം എന്നോട് പറഞ്ഞ വചനം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നദി നിന്നെ മുക്കിക്കളകയില്ലെന്ന്. ഹല്ലേലൂയ,
പ്രൈസ് ലോർഡ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമുക്ക് തോന്നും ദൈവം അന്ന് പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അന്നത്തെ സന്ദർഭം അനുസരിച്ചൊക്കെ എഴുതി വച്ചിരിക്കുകയാണെന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, ലോകം ഉള്ളെടുത്തോളം കാലം, മനുഷ്യർ ഉള്ളെടുത്തോളം കാലം, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിക്കാൻ തക്കവണ്ണം പ്രൈസ്ലെ ദൈവത്തിന്റെ വചനം അടങ്ങിയിരിക്കുന്ന ഈ വേദപുസ്തകം ഹല്ലേലൂയ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ. ദൈവവചനം നമ്മെ ജീവിപ്പിക്കും. ബോധം വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ചിന്തയാണ് വന്നത്. എന്നാൽ പിന്നെയും ബോധം പോയി, വെള്ളത്തിൽ വെച്ച് തന്നെ ബോധം പോയി. എൻ്റെ വേദന, അതെ, അടിവയറ്റിലുള്ള വേദന, പ്രേസിലെ മുറിവ് സംഭവിച്ച വേദന എനിക്ക് താങ്ങാൻ കഴിയാതെ എൻ്റെ തലച്ചോറിൽ പ്രേസിലോട് വേദന കയറി പോകുന്ന പോലെ തോന്നിയിട്ട് വീണ്ടും എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഞാൻ പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ബെഡിലാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ കുളിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുളിക്കടവിൽ ഡെഡ് ബോഡി പോലെയുള്ള ഈ ചാക്ക് കെട്ട് അടിഞ്ഞു കിടന്നു. അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹം ഉണ്ടി താഴേക്ക് വിടാൻ ശ്രമിക്കുമ്പോൾ ഞരങ്ങുന്ന ശബ്ദം കേട്ടെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രേക്ഷകരുടെ ഭാര്യയും വിളിച്ചുകൊണ്ട് വന്ന് രഹസ്യമായി വാഹനത്തിൽ കയറ്റി കൊല്ലം ഉപാസന എന്ന് പറയുന്ന ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റിയിൽ കണ്ടിട്ടിട്ട് അവർ മാറി നിന്നു. കാരണം അവർ കൊണ്ടുവന്നതായിട്ട് അവിടെ എഴുതി കൊടുക്കാനൊക്കെ അവർക്ക് ഭയമായി. കാരണം ഇത് ഇങ്ങനെ കിട്ടിയാന്നൊക്കെ പറഞ്ഞാൽ ഇനി പോലീസുകാരെ അറിയിക്കണം, കേസെടുക്കണം, ആകെ പ്രശ്നമാകും. അതൊന്നും വഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇത് മാത്രം അവർ ചെയ്തിട്ട് മാറി നിൽക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടേഴ്സ് എല്ലാം കൂടെ വരുമ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജായി ഏത് നിമിഷവും മരിച്ചു പോകും. ട്രീറ്റ്മെന്റ് കൊടുക്കണം പെട്ടെന്ന്, ഇല്ലെങ്കിൽ മരിക്കും. അങ്ങനെ തോന്നുമ്പോൾ അവർക്ക് ഏറ്റെടുക്കാനും ഭയമായി. ആരാ കൊണ്ടുവന്ന്, എന്തായാലും തെളിവൊന്നുമില്ല, കാശീറ്റൊന്നും പേരില്ല. അതുകൊണ്ട് ഹോസ്പിറ്റൽ അധികൃതരിൽ വിവരം അറിയിക്കുമ്പോൾ അവർ പറഞ്ഞു മുനിസിപ്പാലിറ്റിക്കാർക്ക് അറിവ് കൂടെ വിവരം കൂടെ അവർ കൊണ്ടുപോയി ശ്മശാനത്തിൽ അടക്കിക്കൊട്ട് അവിടെ എവിടെയെങ്കിലും ഒതുക്കിയിടാൻ പറഞ്ഞു. ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇവർ, അതെ, എന്നെ കൊണ്ടുവന്ന് അവർ മടങ്ങിപ്പോയത്. എന്നാൽ എൻ്റെ ദൈവം അവിടെ എനിക്ക് വേണ്ടി വലിയൊരു കരുതൽ കരുതി വച്ചിരുന്നു. അവരുടെ ഇടയിൽ കർത്താവിനെ സേവിച്ചൊരു ഡോക്ടർ ചില വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നു പ്രേസിലോട്. എന്നാൽ അദ്ദേഹത്തിന് വിദേശത്ത് പോകാൻ അവസരം ലഭിച്ചു. വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി. 4 മണിക്കുള്ള ഫ്ലൈറ്റിന് പോകണം. അന്ന് വൈകിട്ട് ഒരു പ്രാർത്ഥന വീട്ടിലുണ്ട്. കൂടെ പ്രവർത്തിച്ചവരെ വിളിക്കാൻ വരികയാണ്. ഈ സമയത്താണ് ഈ സംഭവം കാണുന്നത്. ഓടി വന്നെൻ്റെ കയ്യിലെ പൾസ് പിടിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പ്രേരണ, എനിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പരിശുദ്ധാത്മാ വിടപെട്ടു, കർത്താവിനെ അറിയുന്ന വ്യക്തിയാണ്, നീ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. ഹല്ലേലൂയ. വേഗത്തിൽ എന്നെ വലിച്ച്, അതെ, ഡോക്ടർമാരും സിസ്റ്റേഴ്സ് എല്ലാം എതിർത്തിട്ടും അദ്ദേഹം തനിയെ, അതെ, എന്നെ കൊണ്ടുവന്ന് ഐസി യൂണിറ്റിലേക്ക് കയറ്റി. മൂക്കിൽ ഓക്സിജൻ വെച്ചു. കുറച്ച് കഴിഞ്ഞ് ബോധം വന്നു, ശ്വാസമൊക്കെ ലഭിച്ചു. ബോധം വന്നു, സംസാരിക്കാറാകുമ്പോൾ അദ്ദേഹം എന്നോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പ്രേസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഒരു ഓപ്പറേഷനും കൂടെ നടത്തണം, അല്ലാതെ രക്ഷയില്ല. പ്രേസിലൂടെ, അതെ, യൂട്രസ് മുഴുവൻ പഴുപ്പ് ബാധിച്ചു പോയി. വെള്ളത്തിലൊക്കെ ആയിരുന്നു, മുറിഞ്ഞ ഭാഗം മുതൽ പഴുപ്പ് കയറി. ഇനി ഓപ്പറേറ്റ് ചെയ്ത് എടുത്തു കളഞ്ഞാലേ പറ്റത്തുള്ളൂ, ആ വിധത്തിലാണ്. അതുകൊണ്ട് പ്രേസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അദ്ദേഹം കോൺടാക്ട് ചെയ്യാം, ഓപ്പറേഷൻ നടത്തി ഫ്രീ ആയിട്ട് നടത്താമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, എനിക്കാരുമില്ല, അവരാരെങ്കിലും വന്ന് എന്നെ കണ്ട, അതെ, പഴയതിലും അധികമായിട്ട് എന്നെ ഉപദ്രവിച്ചിട്ട് കടന്നുപോകും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ പറ്റത്തില്ല, 4 മണിക്ക് പോകേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ഡോക്ടർമാരോടൊക്കെ അനുവാദം ചോദിച്ച് അവരിങ്ങനെ അനുവദിച്ചു, മോർച്ചറിയോട് ചേർന്ന് ഇടനാഴിയിൽ കിടത്തിക്കൊള്ളാൻ, എഴുന്നേറ്റ് നടക്കാറാകുമ്പോൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ പ്രേസുള്ള പഴുപ്പ് മാറാനും, അതെ, ഹല്ലേലൂയ, അതെ, എനിക്ക് ആരോഗ്യം വീണ്ടു വരാനുള്ള ചികിത്സ, അതെ, മരുന്നൊക്കെ തരാനായിട്ട് അവിടെ കൊണ്ടുപോയി കിടത്തി. അവിടെ കിടക്കുന്ന സമയത്ത് പഴുപ്പ് മാറുന്നതിന് പകരം അനുദിനം പഴുപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ശരീരം വീർത്തു വന്നുകൊണ്ടിരുന്നു. വേദന സഹിപ്പാൻ കഴിയാതെ രാവും പകലും നിലവിളിച്ച് ഉറക്കം നഷ്ടപ്പെട്ടവിടെ കിടന്നു. പ്രേസിലോ മരണത്തോടടുത്തുകൊണ്ടിരുന്നു. 10 ദിവസം കിടന്നു. ഡോക്ടേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ അങ്ങ് ഭാരമായി. കാരണം ആരും വരുന്നുമില്ല ഇവിടെ നിന്ന്. പ്രേസിലോ ഞാൻ ഇനി മരിക്കും എന്ന് തന്നെ അവർക്ക് തോന്നി. ഹല്ലേലൂയ. അവർ മരണത്തിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് 10-ാം ദിവസം എൻ്റെ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നവരെന്ന് വിവരമറിഞ്ഞു. പൊതുശ്മശാനത്തിൽ എന്നെ അടക്കിയെന്ന്. ഇതറിഞ്ഞും കൊണ്ട് ഒരു യാസീൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ഓതുന്നത്, അത് ഓതാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിക്ക ഏത് ഭാഗത്താണ് ഈ ശ്മശാനമെന്ന്. അപ്പോൾ പറഞ്ഞു, ഇവിടെ കിടപ്പുണ്ടെന്ന്. വന്നെന്നെ കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, അതെ, ചുമ്മനൊക്കെ തന്നിട്ട് പറഞ്ഞ്, മക്കളെ, നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ നീ മരിച്ചുപോയെന്ന് വിശ്വസിക്കുന്ന നിന്റെ പിതാവിനെ എനിക്ക് ഭയമാണ്. പ്രേസിലോ, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ, രക്ഷപ്പെട്ടാൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. ഞാൻ വലിയ വായും നിലവിളിച്ച് എന്നെ കൊണ്ടുപോകണമെന്നൊക്കെ, പക്ഷെ അവർ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എന്നെ പ്രസവിച്ച സ്ത്രീ വരെയും എൻ്റെ മാതാവ് വരെയും ഉമ്മ വരെയും തല്ലിക്കളയാൻ തക്കവണ്ണം നീ എന്തിനാ കർത്താവ് ഇവിടെ എന്നെ ഇപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? എൻ്റെ പ്രാണനെ എടുത്തുകൂടെ ദൈവമേ. ഈ പഴുത്തുവീർത്ത ശരീരത്തിൽ, അതെ, പ്രാണനെ ശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനാ? എങ്ങനെ ഞാൻ നിന്റെ വേല ചെയ്യുന്നത് എന്ന് ചോദിച്ച് കരയുമ്പോൾ ഞാൻ കിടക്കുന്ന ഭാഗത്ത് തേനീച്ചക്കൂടിന്റെ ഈരമ്പൽ പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു.
ഞാൻ താഴെ കിടക്കുന്നത്, എന്റെ ശരീരം വെണ്ടിക്കിടത്താൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടേഴ്സ് ഇറക്കി ഒരു ബെഡ്ഷീറ്റ് താഴെ ഇട്ടിട്ട് ഒരു ബെഡ്ഷീറ്റ് ഡെഡ് ബോഡിക്ക് പുതപ്പിക്കുന്ന പോലെ പുതപ്പിച്ചിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുമ്പോൾ, ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എന്റെ ചെവിയിൽ, അതെ, പ്രസവിച്ച സ്ത്രീ നിന്നെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കും.